നമസ്കാരം പ്രിയപ്പെട്ടവരെ എവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മെഴുവേലി ബാബുജി എഴുതിയ ആക്ഷൻ ത്രില്ലർ ധ്രുവൻ അവസാന ഭാഗത്തിലേക്ക് ഈ കഥ ആ ദിവസാനം കേട്ട് ഞങ്ങളോട് സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ധ്രുവൻ അവസാന അധ്യായത്തിലേക്ക് കടക്കുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് എന്താണ് നടക്കുന്നതെന്ന് അർക്കദേവനും ഗായത്രിക്കും ശരിക്കും അങ്ങോട്ട് മനസ്സിലാകും മുമ്പ് തന്നെ അത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു റോഡിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പിലേക്ക് ഗുണ്ടകൾ അവരെ വലിച്ചെറിഞ്ഞു ജീപ്പ് മുന്നോട്ട് പായിക്കാൻ ഭവിക്കുകയായിരുന്നു കോലാർ തങ്കം ആ നിമിഷമാണ് ഒരു സംഘം ആൾക്കാർ ജീപ്പ് വളഞ്ഞത് നേരത്തെ ആശുപത്രിയിൽ ചെന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് വശ്യ പറഞ്ഞിരുന്നതിനാൽ ൻ കൊച്ചുരാജുവിനെയും ദിലീപിനെയും ജെയിംസിനെയും ഒക്കെ ഏർപ്പാടാക്കിയിരുന്നു ജനങ്ങളെ സംഘടിപ്പിക്കാൻ ഇപ്പോൾ അവരാണ് ജീപ്പ് വളഞ്ഞത് കൊച്ചുരാജു ഓടി വന്ന് പിക്കാസ് കൊണ്ട് ജീപ്പിന്റെ ടയർ വെട്ടിക്കീറി കാറ്റ് പോയി ജീപ്പ് ഒരു വശത്തേക്ക് അമർന്നു ജെയിംസ് അപ്പോഴേക്കും രണ്ടാമത്തെ ടയറും തകർത്തിരുന്നു മാറനട മായിന്റെ മക്കളെ ഒരു കൈയിൽ റിവോൾവറും മറുകൈയിൽ വടിവാളുമായി കോലാർ തങ്കം ചാടിയിറങ്ങി ഒപ്പം കാലൻ കൊച്ചുകുഞ്ഞും ഗുണ്ടകളും കണ്ണിൽ കണ്ടവരെയൊക്കെ അവർ അടിച്ചു കൊച്ചുരാജുവും ജെയിംസും മറ്റും തിരിച്ചടിക്കുകയാണ് എനിക്ക് മഞ്ഞപ്പിത്തമായിരുന്നിട്ടും എന്റെ പുറത്തിടിക്കാൻ നിനക്ക് ധൈര്യമുണ്ടായി അല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ടാണ് ദിലീപ് ശത്രുവിനെ നേരിട്ടത് പക്ഷെ ഗുണ്ടകളോട് അധിക നേരം എതിർത്തു നിൽക്കുവാൻ അവർക്കായില്ല ജനങ്ങൾ ചിതറി കോലാർത്തങ്കം ആകാശത്തേക്ക് നിറയൊഴിച്ചു ഗ്രാമീണരിൽ ആരെയും മുന്നിൽ കണ്ടില്ല ഇരുളിലേക്ക് ഊളിയിട്ട് കഴിഞ്ഞിരുന്നു അവർ ഇനി ജീപ്പിൽ പോകാൻ കഴിയില്ലെന്ന് തങ്കത്തിനു മനസ്സിലായി തമ്പി മുതലാളിയും മറ്റും ഇവരുമായി തങ്ങൾ ചെല്ലുന്നതും പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്ത് വേണമെന്ന് തങ്കം ചിന്തിക്കുമ്പോൾ ഇരുളിൽ നിന്ന് കല്ലുകൾ മൂളലോടെ വരികയായി അവിടെ നിന്ന് അനങ്ങുകയോ ഗായത്രിയെയോ അർക്കദേവനെയോ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ എല്ലാത്തിനെയും ഞങ്ങൾ എറിഞ്ഞുകൊല്ലും അതൊരു സ്ത്രീ ശബ്ദമായിരുന്നു മീൻകാരി ത്രേശ്യാമ്മയുടെ ശബ്ദമാണതെന്നും കാലാൻ കൊച്ചുകുഞ്ഞ് തിരിച്ചറിഞ്ഞു അപ്പോൾ പെണ്ണുങ്ങളുമുണ്ട് മങ്ങിയ ഇരുട്ടിൽ തങ്കവും കൊച്ചുകുഞ്ഞും മുഖാമുഖം നോക്കി ജീപ്പിനുള്ളിൽ അർക്കദേവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടുങ്ങിയിരിക്കുകയാണ് ഗായത്രി സമയം കടന്നുപോയി കോലാർ തങ്കവും മറ്റും അവിടെ നിന്ന് അനങ്ങിയാൽ ഉടനെ ഏറു തുടങ്ങുകയായി വെടിവെക്കാമെന്ന് വിചാരിച്ചാലും ശത്രുക്കളെ കാണാൻ വയ്യ അല്ലെങ്കിൽ തന്നെ എത്ര പേരെ കൊല്ലും അനിശ്ചിതത്വം തുടരുകയാണ് മണിക്കൂറുകൾ കിഴക്കൻ മാനത്ത് വെളിച്ചത്തിന്റെ കണികകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഭൂമിയിലെ ഇരുട്ട് അകലാൻ തുടങ്ങി പരിസരം കാണാമെന്നായി അക്ഷരാർത്ഥത്തിൽ കിടുങ്ങുകയായിരുന്നു കോലാർ തങ്കവും മറ്റും ആ ഗ്രാമത്തിലെയും എസ്റ്റേറ്റിലെയും മിക്കവാറും ആൾക്കാർ ആൾക്കാരെല്ലാവരും ഉണ്ട് തങ്ങൾക്ക് ചുറ്റും നൂറുകണക്കിന് ആൾക്കാർ സ്ത്രീകളും കുട്ടികളും വരെ എല്ലാവരും കല്ലുകളുമായാണ് നിൽപ്പ് പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ അവിടെ വന്നു നിന്നു എല്ലാ കണ്ണുകളും അങ്ങോട്ടായി പാർത്ഥൻ ജനങ്ങൾ ഒന്നിച്ചു വിളിച്ചു അവൻ കൈ ഉയർത്തി ഇടതുകൈ പ്ലാസ്റ്ററിനുള്ളിൽ തന്നെയാണ് നന്ദി സുഹൃത്തുക്കളെ ഇവരെ ഇത്ര നേരം കാത്തുവച്ചതിന് അവൻ മുന്നോട്ട് നടന്നു ജീൻസും ഷർട്ടും ഷൂസുമാണ് വേഷം രോഷത്തോടെ കണ്ണുകൾ ചിമ്മി തുറന്നു അവൻ കാൽ കീഴിൽ ഭൂമി ഞെരിഞ്ഞമർന്നു കോലാർത്തങ്കവും കാലൻ കൊച്ചുകുഞ്ഞും മുഖാമുഖം നോക്കി ശത്രുവാണ് മുന്നിൽ മരിച്ചിട്ടും മരിക്കാത്തവൻ തങ്കം നീ അമ്പരക്കുണ്ടാവുമെന്ന് എനിക്കറിയാം ഞാൻ മരിച്ചില്ലല്ലോ എന്ന് എല്ലാ ധ്രുവന് മരണമില്ല വീണ്ടും ഈ ഒരു മുഖാമുഖത്തിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് അവൻ അവരുടെ തൊട്ട് മുന്നിൽ എത്തിക്കഴിഞ്ഞു കോലാർ തങ്കവും കാലൻ കൊച്ചുകുഞ്ഞും ആക്രമണം തുടങ്ങിയത് ഒരേ നേരത്താണ് മറ്റു ഗുണ്ടകളും ഓടിവന്നു പാർത്ഥൻ കൂടി അവിടെ ഉള്ളതിനാൽ ഇനി ആൾക്കാർ ഇറിയില്ലെന്ന് അവർക്കറിയാം പാർത്ഥന ശത്രുക്കൾ വളഞ്ഞു പൊരിഞ്ഞാടി ചുറ്റും നിന്ന് ഒരുപോലെ ആക്രമിക്കുകയാണ് അവർ ഒരു കൈ വയ്യാത്തത് കാരണം ആക്രമണങ്ങൾ തടയുവാൻ പാർത്ഥന് ബുദ്ധിമുട്ടായി കൊച്ചു ജെയിംസും ദിലീപും ഒക്കെ കുതിച്ചു ചെന്നു പക്ഷേ ഗുണ്ടകളോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ കുഴങ്ങി കാലൻ കൊച്ചുകുഞ്ഞ് പാർത്ഥന്റെ ഒടിഞ്ഞ കൈയിൽ പിടിച്ചു തിരിച്ചു ഹാ അവൻ നിലവിളിച്ചു പോയി ഒരിക്കൽ ഈ വടിവാൾ നിന്റെ വയറ്റിൽ കുത്തി ഇറക്കിയതാണ് ഞാൻ എന്നിട്ടും നീ രക്ഷപ്പെട്ടു എന്നാൽ ഇനി നിനക്കതിന് കഴിയുമോ എന്ന് എനിക്കൊന്നും അറിയണമടാ നായി മോനെ അലറികൊണ്ട് കോലാർ തങ്കം വടിവാളുയർത്തി ആ ക്ഷണമാണ് ചില വാഹനങ്ങളുടെ നീണ്ട ഹോൺ മുഴങ്ങിയത് ഏവരും ഒരു നിമിഷം തിരിഞ്ഞു നോക്കി ആ തക്കത്തിന് പാർത്ഥന്റെ വലതു മുഷ്ടി ഒരു ഉൾക്കയായി കൊച്ചുകുഞ്ഞിന്റെ മുഖത്തേറ്റു അയാൾ അവനെ വിട്ട് പിന്നോട്ട് വെച്ചു ആ ക്ഷണം പാർത്ഥൻ തങ്കത്തിനെ ആഞ്ഞു തൊഴിച്ചു അപ്രതീക്ഷിതമായിരുന്നതിനാൽ തങ്കം മലർന്നു വീണു ഹോൺ മുഴക്കിയത് രണ്ട് ലോറികളായിരുന്നു അതിൽ നിറയെ പുരുഷന്മാർ ലൈറ്റ് ലൈറ്റിട്ടുകൊണ്ട് പാഞ്ഞു വന്ന അവർ അവിടെ ബ്രേക്കിട്ട് നിന്നു ആർക്കും ഒന്നും പിടികിട്ടിയില്ല പാർത്ഥ ആദ്യത്തെ ലോറിയുടെ ക്യാബിനിൽ നിന്ന് ജാക്കി ലിവറുമായി ഒരാൾ റോഡിലേക്ക് പറന്നിറങ്ങി സുനിൽ ചെങ്കച്ചുളയിലെ ഗുണ്ടാ നേതാവ് ഞങ്ങൾ വന്നടാ സുനിൽ ജാക്കി ലിവറും കറക്കിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു അതിനിടെ തിരിഞ്ഞ് തന്റെ ഒപ്പം വന്നവരോട് കൽപ്പിച്ചു അടിച്ചു പൊടിച്ചോടാ ആരവത്തോടെയാണ് ലോറിയിൽ വന്നവർ ആയുധങ്ങളുമായി മുന്നോട്ട് കുതിച്ചത് തേനീച്ചക്കൂട് ഇളകിയതുപോലെ പാർത്ഥന മാറിക്കോ കാലൻ കൊച്ചുകുഞ്ഞിനെ പിടിച്ചുയർത്തി ജീപ്പിലേക്ക് ചാരി നിർത്തി മിടിക്കട്ട കൊണ്ടിടിക്കുന്നതിനിടയിൽ സിജു വിളിച്ചു പറഞ്ഞു ഹോട്ടൽ ജീവനക്കാരനാണ് സിജു അവന് ജോലി വാങ്ങിക്കൊടുത്തത് പാർത്ഥനായിരുന്നു പാർത്ഥൻ ജീപ്പിന്റെ ബോണറ്റിൽ കയറിയിരുന്നു കോലാർത്തങ്കവും കാലൻ കൊച്ചുകുഞ്ഞുമൊക്കെ അടികൊണ്ട് അലറിക്കരയുകയാണ് ചെങ്കൽ ചൂളക്കാരോട് കളിക്കാൻ ഈ രാജ്യത്തെ മന്ത്രിമാർക്ക് പോലും ധൈര്യമില്ല അറിയാമോടാ പിന്നെയാ നീയൊക്കെ അലറികൊണ്ടാണ് സുനിൽ ജാക്കി ലിവർ വീശിയത് വലതുകാലിന്റെ തുടയൽ ഒടിഞ്ഞതുമാതിരി തങ്കം വീണു ജാക്കി ജാക്കിലീവർ പിന്നെയും ഉയർന്നു താണുകൊണ്ടിരുന്നു തങ്കത്തിന്റെ കൈകാലുകളിലെ അസ്ഥികൾ ചിതറി നീ ജീവിക്കണം ചെയ്തു കൂട്ടിയ പാപങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് സുനിലിന്റെ കടിച്ചമർത്തിയ പല്ലുകൾക്കിടയിലൂടെ ചതഞ്ഞറിഞ്ഞ വാക്കുകൾ പുറത്തു വന്നു സിജു അപ്പോൾ കാലം കൊച്ചുകുഞ്ഞിനെയും ഒരു പരുവമാക്കി കഴിഞ്ഞിരുന്നു നിർത്ത് ഇനി മതി പാർത്ഥൻ വിളിച്ചു പറഞ്ഞു അടി നിന്നു ജീവനുണ്ടോ മരിച്ചോ എന്നറിയാൻ കഴിയാത്തതുപോലെ കിടക്കുകയാണ് ഗുണ്ടകൾ എന്തിനാ പാർത്ഥന തമ്പി എനിക്ക് അവനിട്ട് നാല് പൂഷണം സിജു ഇടിക്കട്ട നീട്ടി നമുക്ക് അങ്ങോട്ട് പോകാം പാർത്ഥൻ ജീപ്പിന്റെ ബോണറ്റിൽ എണീറ്റു നിന്നു പിന്നെ അവിടുത്തെ ആൾക്കാരോട് പറഞ്ഞു ഈ വന്നവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണ് ഇനി ഞങ്ങൾ തമ്പിയെ കാണാൻ പോകുന്നു അത് കേട്ടതോടെ ആൾക്കാർ തമ്പിയുടെ ബംഗ്ലാവിലേക്ക് കുറുക്കു വഴിയെ പാഞ്ഞു തുടങ്ങി പാർത്ഥൻ ജീപ്പിന് പിന്നിലെത്തി ഗായത്രിയും അർക്കദേവനും പുഞ്ചിരിച്ചു അർക്കദേവന് പനി ഇത്തിരി കൂടുതലാണ് ഇനി ശുദ്ധികലശം വരൂ അവരോടത്രയും പറഞ്ഞിട്ട് അവൻ പിന്തിരിഞ്ഞു അവരും ജീപ്പിൽ നിന്നിറങ്ങി വന്നു സുനിൽ അവരെ ലോറിയിൽ കയറുവാൻ സഹായിച്ചു അപ്പോൾ എസ്റ്റേറ്റിലേക്ക് പോയ ഗുണ്ടകൾ തിരിച്ചു വരാഞ്ഞ് സംശയത്തോടും ഭയത്തോടും കൂടി ഇരിക്കുകയായിരുന്നു രാജശേഖരൻ തമ്പിയും ആൺമക്കൾ ഒന്ന് പോയി തിരക്കാനുള്ള ധൈര്യം അവർക്കില്ലായിരുന്നു അപ്പോഴാണ് പുറത്തൊരാരവം കേട്ടത് അങ്ങോട്ട് നോക്കിയ അവർ നെറ്റി ചുളിച്ചു ഗേറ്റിനും മതിലിനും പുറത്ത് തിങ്ങിക്കൂടുന്ന ആൾക്കാർ എസ്റ്റേറ്റിൽ നിന്ന് കുറുക്കു എത്തിയതാണ് അവർ എന്താടാ ജയരാമ തമ്പി തിരക്കി എനിക്കറിയത്തില്ല അയാളുടെ ശബ്ദം വിറച്ചു അപ്പോഴേക്കും ലോറികൾ പാഞ്ഞു വന്നു ആദ്യത്തേത് ഗേറ്റും മതിലിന്റെ ഒരു ഭാഗവും തകർത്തു കൊണ്ടാണ് അകത്തെത്തിയത് ഏത് കഴിവേറികളാടാത് തമ്പി അലറി നിന്റെ അപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് സുനിൽ പുറത്തു ചാടി കഴുക്കോലി കറിയാച്ചൻ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു കിട്ടുന്നത് മുതലാളിമാരി വാങ്ങിയാട്ടെ ലോറികളിൽ നിന്ന് എല്ലാവരും ഇറങ്ങി പാർത്ഥനും അർക്കദേവനും ഗായത്രിയും മുന്നോട്ട് വന്നു പാർത്ഥന്റെ കയ്യിലെ പ്ലാസ്റ്ററിലൂടെ ചോര പൊടിഞ്ഞു വരുന്നുണ്ടായിരുന്നു സിറ്റൌട്ടിൽ തമ്പിയും ആൺമക്കളും നിലനിന്നു ജയരാമൻ കയ്യിൽ റിവോൾവർ മറച്ചു പിടിച്ചിരുന്നു എന്തു വേണം തമ്പി ഗൗരവത്തിൽ തിരക്കി ഇവിടെ നിന്ന് നിങ്ങളെ യാത്രയാക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ ഗായത്രി പതറാതെ പറഞ്ഞു എന്നാൽ അത് തന്നെ ഒന്ന് കാണട്ടടി പട്ടിച്ച് ജയരാമൻ പൊടുന്നനെ ഗായത്രിയുടെ നേരെ റിവോൾവർ ചൂണ്ടി ആരും അത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല പാർത്ഥന്റെ കണ്ണുകളിൽ ഒരു തീപ്പരി വീണു അത് അനുനിമിഷം കത്താൻ തുടങ്ങി അവൻ മുന്നോട്ട് കുതിക്കാൻ ഭാവിക്കുകയാണെന്ന് കണ്ട ജയരാമൻ റിവോൾവർ അവന്റെ നേരെ തിരിച്ചു അനങ്ങരുത് ഒന്നിനെയും ബാക്കി വെച്ചേക്കല്ലേ ഞാൻ ഒരാളെ കൊന്നാലും എല്ലാറ്റിനെയും കൊന്നാലും ഒരു പട്ടിക്കും പിടികൊടുക്കാതെ രക്ഷപ്പെടും ഞാൻ പോലീസും നിയമവും ഒക്കെ എനിക്ക് പുല്ല പുല്ല് ചെങ്കൽ ചുളയിൽ നിന്ന് വന്നവരും മുഖാമുഖം നോക്കി ജീവൻ വേണമെങ്കിൽ തിരിച്ചുപോ ജയരാമന്റെ അന്തിശാസനം അയാളുടെ കൈവിരൽ ട്രിഗറിൽ മുറുകുന്നതും സിലിണ്ടർ കറങ്ങുന്നതും നടുക്കത്തോടെ പാർത്ഥൻ കണ്ടു പോ ജീവിക്കണമെങ്കിൽ തിരിച്ചുപോ ഒരു തരം ഉന്മാദാവസ്ഥയിലായിരുന്നു ജയരാമൻ പാർത്ഥന്റെ കണ്ണുകൾ ഒരു ഉപായത്തിനായി ചുറ്റും പരതി പെട്ടെന്നാണത് സംഭവിച്ചത് ചേട്ടാ പിന്നിൽ നിന്ന് വശിയുടെ വിളി എന്തോ അപകടമാണെന്ന് കരുതി ജയരാമൻ തിരിഞ്ഞു നോക്കി പാർത്ഥനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിലപ്പെട്ട നിമിഷമായിരുന്നു അവൻ മുന്നോട്ട് ചാടി സിറ്റൌട്ടിന്റെ കൈവരിക്ക് മുകളിലൂടെ കുതിച്ചു ജയരാമന്റെ തോക്കിൽ നിന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് അയാളെ ശക്തിയോടെ തന്റെ ശരീരത്തിലേക്ക് ചായച്ചുകൊണ്ട് മുറ്റത്തേക്ക് മറിഞ്ഞു ജയരാമന്റെ കൈവിരൻ ട്രിഗറിൽ ആഞ്ഞമർന്നു ഒരു വെടിയുണ്ട ചീവി ഒപ്പം ഹൃദയം പിളരുന്ന നിലവിളി പാർത്ഥനും ജയരാമനും ഒന്നിച്ച് മുറ്റത്തേക്ക് വീണു ആർക്കാണ് വെടിയേറ്റത് അവിടെ ഒരു നിമിഷം കനത്ത നിശബ്ദത വരുന്നു നല്ല വെയിലുള്ള സമയത്ത് ഒരു വെള്ളിടി വെട്ടിയതുപോലെയുള്ള അന്തരീക്ഷമായിരുന്നു അവിടെ സർവഹൃദയങ്ങളിലും നടുക്കത്തിന്റെ വേലിയേറ്റം ആർക്കും ഒന്നും നാവ് ചേൽപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല ഗ്രാമീണരും ചെങ്കൽ ചൂളയിൽ നിന്നെത്തിയവരുമെല്ലാം ഉദ്യോഗത്തോടെ നോക്കി ആർക്കാണ് വെടിയേറ്റത് ഗായത്രിക്കോ അർക്കദേവനോ അതോ ഇനി പാർത്ഥന തന്നെയോ പക്ഷേ സകലരുടെയും സംശയത്തെ ദുരൂകരിച്ചുകൊണ്ട് അപ്പോൾ നെഞ്ചിൽ കൈയമർത്തിക്കൊണ്ട് ഒരു പോലെ നിന്ന് ആടിക്കുഴയുകയായിരുന്നു ഗണേശൻ ചതിച്ചോടാ മോനെ ഒരു നിമിഷം കഴിഞ്ഞാണ് തമ്പി പോലും നിലവിളിച്ചത് ഗണേശൻ എന്തോ പറയാൻ ഭാവിച്ചു കഴിഞ്ഞില്ല നെഞ്ചിൽ പിടിച്ച കൈവിരലുകൾക്കിടയിലൂടെ രക്തം കിനിഞ്ഞൊഴുകി വരികയായിരുന്നു അപ്പോൾ ആദിത്യൻ അനുജന താങ്ങാനായി മുന്നോട്ടാഞ്ഞെങ്കിലും പിടികിട്ടും മുമ്പ് അവൻ സിറ്റൌട്ടിന്റെ കൈവരിയിലേക്ക് കവിഴ്ന്നു കഴിഞ്ഞിരുന്നു അവിടെ നിന്ന് തലകുത്തി അവൻ മുറ്റത്തേക്ക് തന്നെ മറിഞ്ഞു തന്റെ തോക്കിൽ നിന്നുതന്ന ബുള്ളറ്റ് തന്റെ അനുജന്റെ നെഞ്ചിൽ തന്നെയാണ് തുളഞ്ഞിറങ്ങിയതെന്ന യാഥാർത്ഥ്യം ജയരാമനെ പകപ്പിച്ചു കളഞ്ഞു പാർത്ഥൻ അപ്പോഴും തോക്ക് പിടിച്ച കൈകളിലെ പിടിവിട്ടിരുന്നില്ല ഇരുവരും തറയിലൂടെ ഉരുണ്ടു തോക്കിനു വേണ്ടിയുള്ള പിടിവലി നടക്കുകയാണ് വരുന്നട നിശബ്ദനായി നിന്നിരുന്ന സുനിൽ അലറിപ്പാഞ്ഞു സിജുവും മറ്റും മുന്നോട്ട് കുതിച്ചു ജയരാമന്റെ കയ്യിൽ നിന്ന് റിവോൾവർ പിടിച്ചു വാങ്ങി പിന്നെ ജയരാമനെ അവർ കൈകാര്യം ചെയ്തു തുടങ്ങി ഗ്രാമവാസികൾ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൈയടിച്ചു സുനിലും മറ്റും സിറ്റൌട്ടിലേക്ക് കയറി രാജശേഖരൻ തമ്പിയും ആദിത്യനും അവരുടെ വലയത്തിനുള്ളിലായി സുനിൽ തമ്പിയുടെ കടുക്കനുകൾ വലിച്ചു മറിച്ചെറിഞ്ഞു നീ എന്തടാ പെണ്ണാണോ കമ്മലിട കാതുകൾ മുറിഞ്ഞ് വേദനയിൽ തമ്പി നിലവിളിച്ചു സുനിൽ അയാളെ ഒറ്റ ചവിട്ടിന് കസേരയിലിരുത്തി ഈ കസേരയിൽ ഞെളിഞ്ഞിരുന്നോണ്ട് വല്ലവന്റെയും സ്വത്ത് ഒരുപാട് കാലം അനുഭവിച്ചവനല്ലേ നീ ആദിത്യനെ അപ്പോഴേക്കും സിറ്റൌട്ടിനോട് ചേർത്ത് ബന്ധിച്ചു കഴിഞ്ഞിരുന്നു പിന്നെ വേട്ടവായ്ക്കളെ പോലെ അവർ അകത്തേക്ക് പറഞ്ഞു തമ്പയുടെ സമ്പാദ്യങ്ങളൊക്കെ തല്ലി തകർക്കാൻ തുടങ്ങി വശയെ മാത്രം ആരും ഉപദ്രവിച്ചില്ല ഈ വീട്ടിൽ ഇത്തിരി മനുഷ്യപ്പെട്ടുള്ളത് പെങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം സിജു പറഞ്ഞു പെങ്ങളെ മുറിയിപ്പയ്ക്കോ ആരും ഉപദ്രവിക്കില്ല വശയ്ക്ക് നിർവികാര ഭാവമായിരുന്നു തന്റെ സഹോദരൻ മരിച്ചതിൽ ദുഃഖമുണ്ടെങ്കിലും അനിവാര്യമായ വിധിയെ ആർക്കും തടുക്കാൻ കഴിയില്ലെന്നൊരു തോന്നൽ അവൾക്കുണ്ടായി ഈ വിധി തന്റെ അച്ഛനും ഏട്ടന്മാരും ക്ഷണിച്ചു വരുത്തിയതാണ് വർഷങ്ങളായി ചെയ്തു പോന്നിരുന്ന പാപങ്ങളുടെ പരിഹാര കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് അവൾ ആശ്വസിച്ചു ഒരുപക്ഷെ പാർത്ഥനീ ഗ്രാമത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ താനും മൂഢതയിൽ അഹങ്കരിച്ച് ഇവരുടേതു ജീവിതം തുടർന്നതിന് ദൈവത്തിന് നന്ദി ബംഗ്ലാവ് മുഴുവൻ തല്ലി തകർക്കുന്നതിൻ്റെയും വിജയാരവങ്ങളുടെയും ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരുന്നു എന്നിട്ടും വശിയെ ഉപദ്രവിക്കാൻ ആരും വന്നില്ല മുറിയിലേക്ക് എത്തി നോക്കുന്നവർ അവിടെ വശ്യയാണെന്ന് കണ്ട് പിന്മാറുകയായിരുന്നു ആകാശത്ത് കത്തിക്കാളുകയാണ് സൂര്യൻ എന്നിട്ടും ജനങ്ങളൊന്നും പിരിഞ്ഞു പോയില്ല അവർക്ക് ഈ സംഭവങ്ങളുടെ അന്ത്യവിധി എന്താണെന്ന് അറിഞ്ഞേ തീരു എന്നായിരുന്നു ഇതിനകം സുനിലും സിജുവും മറ്റും ചേർന്ന് രാജശേഖരൻ തമ്പിയുടെ വസ്ത്രങ്ങളും മറ്റും പുറത്തേക്ക് കൊണ്ടുവന്നിടുകയായിരുന്നു പാർത്ഥൻ ഒരു കസേരയിൽ തളർന്നിരുന്നു ആശുപത്രിയിലേക്ക് പോയാലോ വറയിതേട്ടൻ അവന്റെ അടുത്ത് വന്ന് തിരക്കി നിഷേധഭാവത്തിൽ അവൻ തലയലക്കി വറൈദേട്ടൻ സന്തോഷവാനായിരുന്നു തന്റെ റോസമോള നശിപ്പിച്ചവരോട് കർത്താവ് പക തീർത്തു താക്കോലുകൾ കണ്ടെടുത്ത് സെയ്ഫും മറ്റും തുറന്നു കഴിഞ്ഞിരുന്നു സുനിലും മറ്റും നോട്ടുകെട്ടുകളും ചെക്ക് ലീഫുകളും അവർ പുറത്തു കൊണ്ടുവന്നു പാർത്ഥൻ കസേരയിൽ നിന്ന് നീറ്റ് സിറ്റൌട്ടിലേക്ക് വന്നു മിസ്റ്റർ രാജശേഖരൻ തമ്പി ഈ ചെക്ക് ലീഫുകളിൽ മുഴുവൻ നിങ്ങൾ ഒപ്പിടണം ബാങ്കിൽ കിടക്കുന്ന പണത്തിൽ ഒരു ചില്ലിക്കാശിനു പോലും ഇനി നിങ്ങൾക്ക് അർഹതയില്ല ഇല്ല ഞാൻ ഒപ്പിടില്ല ഷാഠ്യക്കാരനായ ഒരു കുട്ടിയുടെ ഭാവമായിരുന്നു തമ്പിക്ക് താൻ ഒപ്പിടും അല്ലെങ്കിൽ തന്റെ ഓരോ വിരലും ഞാൻ കൊടിൽ കൊണ്ട് പിടിച്ചോടിക്കും ഇഞ്ചിഞ്ചായുള്ള മരണം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എന്നെ അനുസരിക്കുന്നതാണ് നല്ലത് പാർത്ഥൻ ശിജുവിന്റെ നേരെ കൈനീട്ടി അവൻ ഒരു കൊടിലെടുത്തു കൊടുത്തു അപ്പോഴേക്കും തോണ്ടുകണ്ടത്തിൽ കൊച്ചുരാജുവും തടത്തുകാല ജെയിംസും കൊച്ചുകാവും പുറത്ത് ദിലീപും മറ്റും ഓടി വന്നു പാർത്ഥന ഇവനെ കൊണ്ട് ഞങ്ങളെ പിടിവിക്കാം ശരി നിങ്ങളെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല അവൻ പറഞ്ഞു ദിലീപ് ഉടനെ കുറെ നായ്ക്കിരണ ചെടിയുടെ കൈകൾ പുറത്തെടുത്ത് തമ്പിയുടെ മുഖ തുരസി തമ്പി ചൊറിയാൻ തുടങ്ങി കൊച്ചുരാജു കൈയടിച്ചു കൊള്ളാം വേഗം ഒപ്പിട്ടോടാ തമ്പി സ്വന്തം തന്തയാണെന്ന് പറഞ്ഞാലും ദിലീപ് നായ്ക്കിരണപ്പൊളി തേക്കുമെന്ന് പറഞ്ഞാൽ തേക്കും ഡാഡാ ദിലീപ് കൊച്ചുരാജുവിനെ ഒന്ന് നോക്കി തമ്പി മുഖം പൊളിയും മാതിരി ചൊറിയുകയാണ് ഒപ്പിടാമോ ദിലീപ് ഒരു കായ് കൂടി എടുത്തുകൊണ്ട് ചോദിച്ചു ഒപ്പിടാം ഒപ്പിടാം തമ്പിക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല ജെയിംസ് ഒരു പേന എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു വിറ പൂണ്ട കരങ്ങളാൽ തമ്പി ചെക്ക് ലീഫുകളിലൊക്കെ ഒപ്പുവെച്ചു എടോ തമ്പി താനും തെരുവുതണ്ടിയും തമ്മിൽ ഇനി വലിയ വ്യത്യാസമൊന്നുമില്ല പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കോ അർക്കദേവൻ പറഞ്ഞു ഗണേശന്റെ ശവം കൂടി കൊണ്ടുവയ്ക്കോ ദയനീയമായി തമ്പി അർക്കദേവനെ ഒന്ന് നോക്കി ഇനിയുള്ള കാലം നിനക്ക് പശ്ചാത്തപിക്കാനുള്ളതാണ് തമ്പി ഏറെ അഹങ്കരിക്കുന്നവർക്ക് മറ്റുള്ളവരെ ചതിക്കുന്നവർക്ക് എല്ലാം ഇത്തരമൊരു അവസാനമാണ് ഉണ്ടാവുക തമ്പിയുടെ കണ്ണുകൾ അക്കദേവന്റെ കാലുകളിലായിരുന്നു അതുകൊണ്ട് അയാൾ ചിരിച്ചു ഇത് ജയ്പൂർ കാലുകളാണ് നിങ്ങൾ വെട്ടി എറിഞ്ഞ കാലുകൾക്ക് പകരം വാങ്ങിയത് ഗായത്രിയും സിറ്റൌട്ടിലേക്ക് കയറി വന്നു തമ്പിയാണ് തന്നെ പോകാം അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ കൈയാൽ മരിക്കാം തമ്പി ശക്തമായൊന്ന് കിടുങ്ങി ഗായത്രി മരിക്കാൻ ഇനിയും മടിക്കുന്ന ജീവിക്കാൻ ഒരുപാട് കൊതിയുള്ള ഒരാളുടെ ഭാവമായിരുന്നു അയാൾക്ക് ക്ഷമ പറഞ്ഞാലും ഇനി നിങ്ങളെ ഞാൻ എന്റെ മണ്ണിൽ നിർത്തില്ല പൊയ്ക്കോ എന്റെ കണ്ണിൽപ്പെടാത്ത എവിടേക്കെങ്കിലും ഇത് ഞാൻ നിങ്ങൾക്ക് കൽപ്പിച്ചു തരുന്ന ഔദാര്യമാണെന്ന് തന്നെ കരുതിക്കോളൂ തമ്പി ദയനീയമായി അവളെ ഒന്ന് നോക്കി ഞാൻ പോകാം ശരി ഗായത്രി സുനിൽ നോക്കി ജയരാമനെയും ആദിത്യനെയും മോചിപ്പിക്കൂ ആൾക്കാരുടെ പിടിയിലായിരുന്ന ജയരാമനും സിറ്റൌട്ടിൽ ബന്ധിതനായിരുന്ന ആദിത്യനും മോചിപ്പിക്കപ്പെട്ടു തമ്പിയെണീറ്റു ജീപ്പ് നിങ്ങൾക്ക് കൊണ്ടുപോകാം നിങ്ങളുടെ വസ്ത്രങ്ങളും മറ്റും കൊണ്ടുപോകണ്ടേ അതുപോലെ ഗണേശന്റെ ശവവും പോലീസ് കേസെടുത്താൽ ജയരാമൻ കൂടി അകത്താകും അതുകൊണ്ട് ഉചിതമായത് നിങ്ങൾക്ക് ചെയ്യാം തമ്പിയോ ശേഷിച്ച ആൺമക്കളോ ഒന്നും മിണ്ടിയില്ല ആദിത്യൻ പോയി ജീപ്പ് ഇറക്കിക്കൊണ്ടുവന്നു ആദ്യം ഗണേശന്റെ മൃതദേഹം അതിൽ കയറ്റി പിന്നെ തങ്ങളുടെ വസ്ത്രങ്ങളും മറ്റും പക്ഷേ തമ്പി ഉറക്ക വിളിച്ചു ഇവിടെ പുറക്കാമെന്നാണ് അവിടെ കരുതുന്നത് ഇറങ്ങി വാടി വേഗം ഈ നേരത്താണ് ഗേറ്റ് കടന്ന് ടാറ്റ സിയാറ വന്നത് മഹാജനും ദാവീതുമായിരുന്നു അതിൽ തക്ക സമയത്ത് തന്നെ ഞാൻ എത്തി സിയാറയുടെ ഡോർ തുറന്നുകൊണ്ട് അതിൽ നിന്നിറങ്ങാതെ തന്നെ മഹാജൻ പറഞ്ഞു തമ്പി കോപത്തോടെ അയാളെ നോക്കി വെറും കൈയോടെയാണ് നിങ്ങൾ ഇവിടെ നിന്നിറങ്ങുന്നതെന്ന് ഞാൻ കരുതുന്നു പക്ഷേ അങ്ങനെ നിങ്ങൾ പോകണ്ട നീ പോട പട്ടി തമ്പി ആട്ടി മഹാജൻ ചിരിച്ചു പിന്നെ ഗായത്രിയെ നോക്കി പെങ്ങളെ അന്ന് ചെയ്തതിന്റെ ഫലം അനുഭവിക്കുകയാണ് ഞാനിപ്പോൾ നിന്നോടൊരു അപേക്ഷയെ എനിക്കുള്ളൂ എന്നോട് ക്ഷമിക്കണം ഞാൻ ഏട്ടൻ്റെ ഈ അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ക്ഷമിച്ചല്ലോ അല്ലെങ്കിൽ പാർത്ഥൻ എപ്പോഴേ ഏട്ടനോട് പകവീട്ടിയേനെ മഹാജൻ ഞെട്ടലിൽ പാർത്ഥന നോക്കി അവൻ സീറയ്ക്കടുത്തെത്തി ഗായത്രി പറഞ്ഞത് ശരിയാണെന്ന ഭാവത്തിൽ തലയനക്കി പാർത്ഥൻ അറിയാമോ തന്നെ ഞാൻ സഹായിച്ചിട്ടുള്ളതൊക്കെ മഹാജൻ തിരക്കി എനിക്ക് ഊഹമുണ്ടായിരുന്നു തന്നെ ഒരിക്കൽ ആൽത്തറക്കവലയിലെ മയിൽക്കുറ്റിയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി പാർപ്പിച്ചതും കോലാർ തങ്കത്തിന്റെ ആൾക്കാരുടെ പിടിയിലാകാതെ രക്ഷപ്പെടുത്തിയതും കാലൻ കൊച്ചുകുഞ്ഞിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തക്ക സമയത്ത് മുന്നറിയിപ്പ് തന്നതും മറ്റും മഹാജനായിരുന്നുവെന്ന് അതോടെ പാർത്ഥന ഉറപ്പായി നദിയിൽ നിന്ന് ഗായത്രിയും അർക്കദേവനും രക്ഷപ്പെട്ടത് എങ്ങനെയാണ് മഹാജന് ചോദിക്കാതിരിക്കാനായില്ല ഗായത്രി ഒന്നു ചിരിച്ചു വിധി അങ്ങനെയാണ് ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ ഒരിക്കലും വള്ളക്കാർ ഞങ്ങളെ കാണില്ലായിരുന്നു അവരാണ് ആശുപത്രിയിൽ എത്തിച്ചതും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അർക്കേട്ടനെ കൊണ്ടുപോയതും ഒരു ദീർഘനിശ്വാസത്തോടെ ഗായത്രി പറഞ്ഞു ജീവിതം ശരിക്കും അവിടെയാണ് തുടങ്ങിയത് ചെങ്കൽ ചൂളയിലെ സ്നേഹസമ്പന്നർക്കും നടുവിൽ അവരുടെ സഹായമില്ലാതിരുന്നുവെങ്കിൽ ഗായത്രിയുടെ ശബ്ദം പകറി വശ്യ ഒരു ബാഗം തൂക്കി സിറ്റൌട്ടിൽ എത്തിക്കഴിഞ്ഞിരുന്നു പെയ്യാൻ തയ്യാറായി നിൽക്കുന്ന കാർമേഘം പോലെയായിരുന്നു അവളുടെ മുഖം യാത്ര പറയും പോലെ അവൾ പ്രാർത്ഥനയും അർക്കദേവനെയും ഗായത്രിയെയും നോക്കി പിന്നെ ഗായത്രിയുടെ അരികിൽ വന്ന് ആ കരം കവർന്നു പോട്ടയപ്പച്ചി ഗായത്രിക്ക് അവളോട് പോകണ്ടെന്ന് പറയണമെന്നുണ്ടായിരുന്നു അവളോട് മാത്രം തമ്പിയും മറ്റും ജീപ്പിനുള്ളിൽ കയറിയിരിക്കുകയാണ് വശ്യ പാർത്ഥന്റെ മുന്നിലെത്തി അപ്പോഴേക്കും കഴുക്കോലുകറിയാച്ചനും മടങ്ങി വന്നിരുന്നു ഗ്രാമീണ മുറ്റത്തേക്ക് തള്ളി കയറിയിരുന്നു പോകും മുമ്പ് എനിക്കൊന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണ് ഈ ഗ്രാമത്തിൽ വന്നത് എന്തിനാണ് പാർത്ഥനിൽ അമ്പലം അതെ പാർത്ഥ ഞാനും അത് ചോദിക്കാൻ കാത്തിരിക്കുകയായിരുന്നു വറീതട്ടനും പറഞ്ഞു നീ ആരാ മോനെ ഒരുപാട് കാലമായി ആ ഗ്രാമത്തിലുള്ളവർ സ്വയം ചോദിച്ചിരുന്ന ചോദ്യം പാർത്ഥന്റെ മറുപടിക്കായി ഏവരും കാതോർത്തു നിന്നു എല്ലാ മുഖങ്ങളിലേക്കും ഒന്ന് കണ്ണയച്ചിട്ട് അവൻ പറഞ്ഞു ഞാൻ ഗായത്രിയുടെയും അർക്കദേവന്റെയും മകൻ ഏ അത്ഭുതം നിറഞ്ഞ ശബ്ദം കണ്ഠങ്ങളേറ്റുപിടിച്ചു ഗായത്രിയുടെ മോനോ നീ ത്രിശ്യാമ ഓടിവന്ന് അവനെ കെട്ടിപ്പിടിച്ചു പാർത്ഥൻ പതിയെ തലകുലിക്കി അച്ഛനെയും അമ്മയേക്കാൾ മുൻപ് ഞാൻ ഇങ്ങോട്ട് പോന്നു കേട്ടിട്ടുള്ളവരെ മാത്രം പരിചയപ്പെടാം അപ്പോ പാർത്ഥൻ എന്നെ തിരുവനന്തപുരത്ത് വെച്ച് വേട്ടയാടിയത് വശയ്ക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല നീ തമ്പിയുടെ മകളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തനിച്ചിരിക്കുകയായിരുന്നു തമ്പിയും മക്കൾ പാർത്ഥൻ ഗായത്രിയുടെയും അർക്കദേവന്റെയും മകനാണ് കേരടി ഇങ്ങോട്ട് തമ്പി അക്ഷമനായി വശയെ നോക്കി ഞാൻ പോട്ടെ അവൾ പാർത്ഥനോട് യാത്ര പറഞ്ഞു അവൻ മിണ്ടിയില്ല അവൾ ജീപ്പിന് നേരെ അടിവച്ചു പിന്നെ പെട്ടെന്ന് ഗായത്രിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അപ്പച്ചി ഒരു പക്ഷേ എല്ലാവരും തമ്മിൽ സ്നേഹത്തിലായിരുന്നുവെങ്കിൽ എന്നെ അപ്പച്ചി പറഞ്ഞു വിടുമായിരുന്നു മോളെ ഗായത്രി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൾ ഒരു വിധത്തിൽ ചിരിച്ചു എനിക്കും ഇനി പാർട്ടണ്ടാന്ന് വിളിക്കാമല്ലോ ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ ശബ്ദം പതറി അതുതന്നെ ഒരു സന്തോഷം വശ്യ എല്ലാവരെയും ഒന്നുകൂടി നോക്കി കോട്ടയക്കറിയാച്ച അയാൾക്ക് മിണ്ടാനായില്ല വശ്യ ജീപ്പിലേക്ക് കൽവെച്ച് കഴിഞ്ഞിരുന്നു മോളെ ു വശ തിരിഞ്ഞു നോക്കി നിനക്കിഷ്ടമാണെങ്കിൽ ഇവിടെ കഴിയാം അപ്പച്ചി അവൾക്ക് വിശ്വസിക്കാനായില്ല പാർത്ഥ ഗായത്രി പറഞ്ഞു ഞാൻ ഇവിടെ ഇവിടെ നിർത്തുകയാണ് നീ എന്തു പറയുന്നു ഓക്കെ അമ്മയുടെ ഇഷ്ടം അവൻ പതിയെ മുന്നോട്ട് നടന്ന് സിറ്റൌട്ടിൽ കയറി വശ ഓടി വന്ന് ഗായത്രിയെ കെട്ടിപ്പിടിച്ചു അപ്പച്ചി വണ്ടിയെടുക്കടാ തമ്പിക്ക് കോപമായിരുന്നു ജയരാമൻ വണ്ടിയെടുത്തു ആൾക്കാർ അകന്നു മാറി ഗണേശന്റെ ശവശരീരവുമായി ആ ജീപ്പ് ഗേറ്റ് കടന്നുപോയി അധിക ദൂരം പോകാൻ അവർക്കാവില്ല ഇവിടുത്തെ സംഭവം ഞാൻ പോലീസിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മഹാജൻ മൊബൈൽ ഫോൺ എടുത്തു കാട്ടി ഗണേശന്റെ ശവത്തിന് അവർ മൂവരും ഉത്തരം പറഞ്ഞേ പറ്റൂ ചവിക്ക് ചവി അതാണ് എന്റെ രീതി ദാവീദ് അർത്ഥം മനസ്സിലാക്കിയ ദാവീദ് സിയറ തിരിച്ചു അതും ഗേറ്റ് കടന്നുപോയി പാർത്ഥനാരെന്ന് തിരിച്ചറിഞ്ഞ ഗ്രാമവാസികൾ അപ്പോൾ സന്തോഷം കൊണ്ട് മതി മറക്കുകയായിരുന്നു കൊച്ചുരാജുവും ദിലീപും ജെയിംസും ഒക്കെ ഡാൻസ് ചെയ്തു പാർത്ഥൻ രണ്ടാം നിലയിൽ വശ്യയുടെ മുറിയിലെത്തി അവിടെ ഭിത്തിയിൽ പല വലിപ്പത്തിൽ അവൾ എഴുതി വെച്ചിരിക്കുന്ന പേര് കണ്ടു പാർത്ഥൻ 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 പിന്നിലെ ഒരു ചലനം അവൻ തിരിഞ്ഞു നോക്കി വശ്യ ഇമ വെട്ടാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ അവന്റെ ചുണ്ടിന്റെ കോണിൽ ഒരു മന്ദഹാസമുണ്ടായി താഴെ അപ്പോൾ ചെങ്കൽ ചുളയിൽ നിന്നെത്തിയ സുനിലും ശിജുവും ഒക്കെ ഒരു ദൗത്യം പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്താൽ ഒരുങ്ങുകയായിരുന്നു വറയിതട്ടൻ കഴുക്കോല് കറിയാച്ചൻ നോക്കി കറിയാച്ചോ ഇനിയും താൻ തന്നെയാണോ കാര്യസ്ഥൻ ഇത് നല്ല ബൂത്ത് ഇനി വേണം എനിക്ക് ശരിക്കൊന്നും ഭരിക്കാൻ ഈ ധ്രുവനോടത്ത് താഴേക്ക് വരികയായിരുന്ന പ്രാർത്ഥന ചൂണ്ടി അയാൾ പറഞ്ഞു അത് കേട്ടവരെല്ലാം പൊട്ടിച്ചിരിച്ചു പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായ ധുവൻ ഇവിടെ പൂർണ്ണമാവുന്നു ഈ കഥ കേട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ സ്നേഹവും സഹകരണവും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് മുരളി നിലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമോടും